എങ്ങനെയെങ്കിലും ഒന്ന് അണ്ണനെ ഇറക്കി കിട്ടിയാൽ മതിയായിരുന്നു, അത്ര അത്രയേ ഉള്ള മക്കൾ. മണിച്ചനെ അവരൊരു സ്പിരിറ്റ് കച്ചവടക്കാരനാക്കി അങ്ങ് മാറ്റി. നമ്മൾ അത്രയും കടന്ന് കഷ്ടപ്പെടുകയാണ് ജീവിതം. നാട്ടിൽ നടക്കുന്ന എല്ലാ കച്ചവടവും മണിച്ചം കൊടുത്താണ്, മണിച്ചം കൊടുത്താണ്, മണിച്ചം കൊടുത്താണ് ഇങ്ങനെ ആക്കി മാറ്റി. അതാണ് അതിന്റെ വാസ്തു. തിരുവനന്തപുരം ജില്ലയിൽ മുടിചൂടാമണനായിരുന്ന അബ്കാരികളുടെ തലതൊട്ടപ്പനായിരുന്ന മണിച്ചൻ 78 ഈ ഒരു അബ്കാരി രംഗത്തിലേക്ക്, അതിൻ്റെ 28 വയസ്സിൽ ഈ അബ്കാരി രംഗത്തേക്ക് ചുവട് വയ്ക്കുന്നത്. ചെറിയ ചെറിയ ഷാപ്പുകൾ പിടിച്ചു തുടങ്ങിയ അദ്ദേഹം ഒട്ട് താമസിക്കാതെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ ഒട്ടനവധി റേഞ്ചുകൾ കൈക്കലാക്കി. മണിച്ചൻ്റെ അപാരമായ ബിസിനസ് വൈഭവമുള്ള മണിച്ചൻ്റെ വളർച്ച ദ്രുതഗതിയിലായിരുന്നു. വ്യാജമദ്യ ദുരന്തം വന്നപ്പോൾ പല മാധ്യമങ്ങളും എഴുതി. അതെല്ലാം പറഞ്ഞത് മണിച്ചൻ എന്ന വ്യക്തി അദ്ദേഹം അബ്കാരി രംഗത്തേക്ക് വരുന്നതിന് മുമ്പ് കഞ്ഞി ഒക്കെ വിറ്റാണ് ജീവിച്ചതെന്നൊക്കെയാണ് ഓരോ മാധ്യമങ്ങളും എഴുതിയത്. എന്നാൽ അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾ അന്വേഷിച്ചിൽ നിന്ന് വസ്തുത മനസ്സിലാക്കിയത് നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളായിരുന്നു മണിച്ചൻ, അതുപോലെ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും. അവിടെ നിന്നാണ് അദ്ദേഹം തൻ്റെ 28 വയസ്സിൽ അബ്കാരി രംഗത്തേക്ക് തിരിഞ്ഞത്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ എല്ലാവരെയും കയ്യിലെടുക്കാൻ, അതായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട പോയിൻ്റ്. രാഷ്ട്രീയക്കാരെ, അതുപോലെ തന്നെ പോലീസുകാരെ, എക്സൈസുകാരെ, തൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ വിഭാഗത്തിനെയും കയ്യിലെടുക്കാൻ മനുഷ്യന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ വേഗം അതിഭീകരമായിരുന്നു. ഇറങ്ങിക്കയറി 8 പരോൾ പോലും കിട്ടാതെ കിടന്ന്, പിന്നെ മോളെ കല്യാണം വന്നപ്പം സുപ്രീം കോടതി 14 കിട്ടിയായിരുന്നു. അവിടെ നിന്ന് പിന്നെ ഇപ്പം 14 കൊണ്ട് ഇറങ്ങി വരണോണ്ടിരിക്കുന്നു. 13 കൊല്ലമാണായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം 2.5 കൊടുക്കും, 15 കിട്ടും. സാധാരണ എല്ലാവർക്കും കിട്ടുന്ന കണക്കുള്ള പരോൾ കിട്ടും. ഓ, എന്തെങ്കിലും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് 21 വർഷമായിട്ട് ജയിലിൽ കിടക്കയല്ലേ, പുറത്ത് വിടാനുള്ള എന്തെങ്കിലും നീക്കം, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? പല പ്രാവശ്യങ്ങളും ഒരു ബോർഡിലും അതിലും ഇതിലൊക്കെ വെച്ചിട്ടും അതൊക്കെ എടുത്ത് ഇതാക്കിയായിരുന്നു. എന്നിട്ടൊന്നും ഒന്നും ഇതുവരെ വന്നിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ചതിക്കാൻ വേണ്ടി ചെയ്തതാണ് ആരോ. അല്ലാതെ ഞങ്ങളെ സ്ഥലത്തും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുമില്ല. ഞങ്ങളെ സ്ഥാപനങ്ങളിൽ, ഈ ഷാപ്പുകളിൽ ഒന്നിലും ഒരു മനുഷ്യരും ഇതിനെപ്പറ്റി ഒരു സംഭവം ഒന്നും നടന്നിട്ടേ ഇല്ല. മരണമോ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ സ്ഥലത്തേ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഈ ചെറിയൻകീഴ് താലൂക്കിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. കല്ലുവാതക്കിൽ എവിടെയോ കിടന്ന സ്ഥലമാണ്, അമ്മക്കുമായിട്ട് ഒരു ബന്ധവുമില്ല. അവിടെ നടന്നതിനാണ് ഇവിടെ കൊണ്ടുവന്ന് അണ്ണൻ്റെ പേര് ചേർത്ത് ഇതാക്കി വെച്ച്. ഞങ്ങളിതൊന്നും അറിഞ്ഞതുമല്ല, കേട്ടതുമല്ല. എവിടെയോ കിടന്ന് എവിടെയോ വെച്ച് സംഭവിച്ചത് കൊല്ലം ജില്ലയാണ്, കല്ലുവാതക്കളി. നടന്നതിന് നമ്മളെ ചെറിയൻകീഴ് താലൂക്കിൽ, ചെറിയൻകീഴ് താമസിക്കുന്ന നമുക്ക്, തിരുവനന്തപുരം ജില്ലയിൽ കിടന്ന നമുക്കാണ് അത് വന്നത്. പിന്നെ നമ്മളെല്ലാം ദൈവത്തിനെ വിളിക്കുന്നതേ ഉള്ളൂ. കാരണം നമ്മൾ ചെയ്യാത്ത തെറ്റിനാണ് ഈ 21 കൊണ്ട് ശിക്ഷ അനുഭവിക്കുന്നത്. കൊച്ചുങ്ങളെ ജീവിതം പോയി, കൊച്ചുകാർക്കും പഠിച്ചുകൊണ്ടിരുന്ന അവൻ്റെ ജീവിതം പോയി, അവൻ കല്യാണം കഴിച്ച് അവൻ്റെ ജീവിതം പോയി, പെണ്ണിനെ കല്യാണം കഴിച്ച് അത് പോയി. അങ്ങനെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് കഷ്ടത്തിലാണ് ജീവിച്ചു പോണ പറയുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് അണ്ണനെ ഇറക്കി കിട്ടിയാൽ മതിയായിരുന്നു, അത്രയേ ഉള്ള മക്കൾ. അന്ന് ഇവിടെ ചെറിയൻകീഴ് താലൂക്കിൽ 26 തിരുവനന്തപുരം ജില്ലയിൽ എത്ര ഷാപ്പുണ്ട് അതൊന്നും എനിക്ക് ഇത്ര ക്ലിയറായിട്ട് അറിഞ്ഞുണ്ട്. സൂക്ഷിച്ചിരുന്നതൊക്കെ അവിടെയൊക്കെ കൊടുക്കാനുള്ള, അതിലൊന്നും ഈ ആളുകൾ പറഞ്ഞ കണക്ക് അവിടെ സൂക്ഷിച്ചിരുന്ന ഇതിലൊന്നും സ്പിരിറ്റിലൊന്നും വിഷവും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ അവർ. നിലവിൽ പിന്നെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയായിരുന്നു. ഓ, അതിൽ അവിടെ അവർ ശരിയാക്കണേ. ഇത് ജീവരുന്നതാണോ ശരിവെച്ചത്? അത് അബ്കാരി വകുപ്പിൽ 57 അന്തര വകുപ്പൊക്കെ ഇട്ടൊക്കെയാണ് കെട്ടി വെച്ചേക്കണ്. എനിക്കതിനെ പറ്റിയൊന്നും അറിഞ്ഞില്ല. എത്ര വർഷമാണ് പരമാവധി അതിന് ശിക്ഷ? സാധാരണ എല്ലാവരും പറയണത് 8, 9, 10 വർഷമൊക്കെയാണ്. പിന്നെ ഇപ്പം 21 വർഷമായിട്ട് അവർ വിടണ, പിന്നെ ഇളവെല്ലാം കൂടെ കൂട്ടി തന്നെ 30 അവിടുത്തെ ഇളവൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൂട്ടി. ഇതുവരെ അവരൊന്നും ചെയ്യുന്നില്ല. അയ്യോ, ജീവിതാവസ്ഥ ഭയങ്കര കഷ്ടത്തിലാണ് മുന്നോനെ. നമ്മൾ അത്രയും കടന്ന് കഷ്ടപ്പെടുകയാണ് ജീവിതം. നിവർത്തിയില്ല ജീവിക്കാൻ. മണിച്ചൻ്റെ അസൂയാവഹമായ വളർച്ചയിൽ വിളറി പോണ്ട ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് സ്വന്തം തങ്ങളുടെ സ്ഥാനമൊക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള പലരും ഒരു പകരം വീട്ടനായി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഉള്ള ആരോ ഒരാൾ കൊടുത്ത പണിയാണ് വ്യാജമദ്യ ദുരന്തം എന്ന് വിശ്വസിക്കുന്നവരാണ് ചിറയും കീഴും പരിസര പ്രദേശങ്ങളിലും ഏറെയുള്ളത്.
അതായത് ഒരു 250 ലിറ്ററിൻ്റെ ഒരു കന്നാസ് വ്യാജ വിഷമദ്യം എത്തി. ഈ വിഷമദ്യമാണ് കല്ലുവാതിക്കലിലും പരിസര പ്രദേശങ്ങളിലും ഇത്രയുമധികം ആൾക്കാരുടെ ഏകദേശം 31 പേരോളം മരിച്ചിരുന്നു, അത്രയും പേരുടെ മരണത്തിനിടയാക്കിയത് ഈ ഒരു കന്നാസ് ചാരായം എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, അധികമാരും അറിയാത്ത മറ്റൊരു കഥ കൂടിയുണ്ട്. കല്ലുവാതിക്കൽ ഹയർ നുസ്സയുടെ വീട്ടിലെ ജോലിക്കാരിയായിരുന്ന കൗസല്യ, അവർ രഹസ്യമായി വാങ്ങിച്ച മദ്യം, രഹസ്യമായി ഇവർ ഹയർ നുസ്സ താത്തയുടെ മദ്യം വിൽക്കുന്നതോടൊപ്പം തന്നെ അവരും സ്വന്തമായി ചാരായ കച്ചവടം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ താത്ത അറിയാതെ ഇവർ വാങ്ങിവെച്ച മദ്യമായിരുന്നു ഈ വിഷമദ്യം എന്ന് പറയുന്നവരും ചില്ലറയെന്നുമല്ല. പക്ഷേ കൗസല്യയുടെ മരണത്തോടു കൂടി ആ അധ്യായവും അടഞ്ഞു. കാര്യമായിട്ടുള്ള ബിസിനസ് എന്ന് പറയുന്നത് എൻ്റെ അറിവിലാണ് ഒരു 78 മുതൽ ആൾക്കാർ കോൺട്രാക്ടറാണ്. ചാരായം നിലവിലുള്ള സമയം മുതൽ ചാരായ കോൺട്രാക്ട് എടുത്ത് ചാരായ ഷാപ്പുകൾ നടത്തി, കള്ള് ഷാപ്പും ചാരായ ഷാപ്പുകളും റീറ്റെയിൽ ഷോപ്പ് ലിക്കറിൻ്റെ റീറ്റെയിൽ ഷോപ്പുകളും നടത്തി വരികയാണ്. അന്നൊക്കെ നമ്മളൊക്കെ കുട്ടികളാണ്, അണ്ണനാണ് അന്ന് വീട്ടിൽ മുതിർന്ന ആൾ, അച്ഛൻ്റെ കാലം ശേഷം അണ്ണനാണ് കുടുംബം നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് അണ്ണനാണ് ഈ കോൺട്രാക്ട് സ്ഥാനത്ത് നിന്ന് ഷാപ്പ് എടുക്കുന്നു എടുത്ത് നടത്തിക്കൊണ്ടിരുന്നതും ബിസിനസ് നടത്തി ഈ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരുന്നു, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. അന്ന് ഈ ഷാപ്പിൽ വിതരണം ചെയ്യാനുള്ള സ്പിരിറ്റ് എത്തിച്ചിരുന്ന ഗവൺമെൻറ് ഗവൺമെൻറ് നേരിട്ടാണ് സ്പിരിറ്റ് തന്നുകൊണ്ടിരുന്നത്. ചാരായത്തിൻ്റെ കോട്ടയെന്ന് പറയുന്നത് ഞങ്ങൾക്ക് റേഞ്ചിൽ നിന്ന് അളന്ന് തരികയാണ് ചെയ്യുന്നത് അവർ. ഈ വിഷയം നടക്കുമ്പോഴത്തേക്ക്, അതായത് വിഷമത്തിയ ദുരന്തം നടക്കുമ്പോഴത്തേക്ക്, മണിച്ചൻ ചേട്ടന് ഏകദേശം എത്ര ഷാപ്പുണ്ടായിരുന്നു, എത്ര ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു അറിയാം? ഏകദേശം നമ്മുടെ ചിറങ്കീഴ് റേഞ്ച്, ട്രിവാൻഡ്രം സിറ്റി റേഞ്ച്, വർക്കല റേഞ്ച് വാമനൂർ റേഞ്ച് ഒരു ഗ്രൂപ്പായിട്ട് നടത്തിക്കൊണ്ടിരുന്നതാണ്, വേറെ 1-2 പേര് കൂടി ചേർന്ന് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഏകദേശം ഈ റേഞ്ചുകളിലൊന്നും ഒരു സംഭവം നടന്നിട്ടില്ല ആ സമയത്ത്. അതെല്ലാം പറയുന്ന ഈ ഗോഡൗണിൽ നല്ല സാധനം വരുന്ന അങ്ങനെയൊന്നും ഒരു സംഭവം എങ്ങും നടന്നിട്ടില്ല. അപ്പോൾ ഇത്രയും ഔട്ട്ലെറ്റുകൾ ഉണ്ടായിട്ടും ഒരു വ്യക്തിക്ക് പോലും ഒരു വയറ്റിളക്കം പോലും സംഭവിച്ചിട്ടില്ല ഈ ഷാപ്പുകളിൽ നിന്നും. മദ്യപിച്ച ഒരു വ്യക്തികൾക്ക് ഒരു വയറ്റുവേദനയോ വയറ്റിളക്കോ അങ്ങനെ സംഭവിച്ചായിട്ട് എൻ്റെ ഞങ്ങളുടെ അറിവിലില്ല. ഈ സംഭവം നടന്ന ഒരു 3 ദിവസം വരെ ഷാപ്പുകളെല്ലാം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴൊന്നും ഈ സംഭവം ഒന്നുമില്ല ഞങ്ങളെ ഷാപ്പുകളിലൊന്നും. ഒരു മനുഷ്യർക്ക് ഒരു തലവേദന പോലും വന്നതായിട്ട് നമുക്കറിവില്ല. ഇത് ഇല്ലീഗലായിട്ട് വേറൊരു സ്ഥലത്ത് കച്ചവടം നടന്നു, കൊല്ലം ജില്ലയിൽ കല്ലുവാതകൽ എന്ന് പറയുന്ന സ്ഥലത്തും പള്ളിമുക്ക് കൊട്ടാരക്കര പള്ളിമുക്ക് അവിടെ പള്ളിമുക്കിൽ അവിടെയാണ് ഈ സംഭവം യഥാർത്ഥത്തിൽ നടന്നത്. അതിനുശേഷം 20-ാം തീയതി നടന്ന ഈ സംഭവത്തിന് ശേഷം കഴക്കൂട്ടത്ത് പള്ളി ഈ അപ്പോളോ കോളനിയിൽ വരുന്നത് 27-ാം തീയതിയാണ്. അപ്പോൾ കൊച്ചിന് കൊടുത്ത മദ്യം വിഷമാണ്, കുടിക്കരുത് വിൽക്കരുത് എന്ന് അന്നു മുതൽ ഈ പരസ്യം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് 27-ാം തീയതി കൊടുത്ത വ്യക്തി പറയുകയാണ് അത് കൊച്ചിന് കൊടുത്ത മദ്യമാണ്. അപ്പോൾ എന്തിനു വേണ്ടി പള്ളിമുക്ക് ഈ ത്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ് ഇല്ലാതിരുന്ന സംഭവം എന്തിനു വേണ്ടി അവിടെ കൊണ്ടുവന്ന് കൊടുത്തു? അത് ഒരു വ്യക്തികളും ഇന്നു വരെ ചോദിച്ചിട്ടുമില്ല. ഈ പറയുന്ന വ്യക്തി എന്തിനു വേണ്ടി അപ്പോളോ കോളനിയിൽ കൊണ്ടുവന്ന് കൊടുത്തു? അന്ന് അവിടുത്തെ ലൈസൻസി ആയിരുന്ന അരികുമാരനായർ 121 കച്ചവടക്കാരെ ഉൾപ്പെടുത്തി, അതിൻ്റെ ഹോൾസെയിൽ കച്ചവടക്കാരനെ ഉൾപ്പെടുത്തി ഹൈക്കോടതിയിൽ നിന്നൊരു റിട്ട് വാങ്ങിച്ച് അവനെ അറസ്റ്റ് ചെയ്യണം, ഇവരെല്ലാം അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞൊരു ഓർഡർ വാങ്ങിച്ച് കൊടുത്തിരുന്നു. നാർക്കോട്ടിക്സിൽ DOSP രാജഗോപാലസ്വാമിനെ കൊണ്ട് അത് അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഓർഡർ വാങ്ങിച്ചു കൊടുത്തിരുന്നു. അന്ന് ആ വ്യക്തികളൊക്കെ അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല, അതൊക്കെ അവരെ സ്വാധീനം കൊണ്ട് തിന്നിട്ടുണ്ട്. പക്ഷേ അന്ന് ആ റേഞ്ചിൽപ്പെട്ട അതിൻ്റെ ലൈസൻസ് ഇതുപോലെ ഈ കേസിൽ പെടാതിരുന്നത് ഇങ്ങനെ ഒരു കേസ് ഹൈക്കോടതി കൊടുത്തൊരു ഓർഡർ വാങ്ങിച്ചിരുന്നുകൊണ്ടാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ അന്ന് ആ വ്യക്തി കൂടി ആ ലൈസൻസ് കൂടി അരികുമാരൻ നായരെന്ന് പറയുന്ന ആ ലൈസൻസി കൂടി ഈ കേസിൽ പെട്ടനായിരുന്നു. അപ്പോളൊരു കോളനിയിൽ 27-ാം തീയതി കൊണ്ടുവന്ന് ഒരു അവൻ്റെ പേരിപ്പം ഞാൻ ഓർക്കുന്നില്ല, 27-ാം തീയതി പള്ളിപ്പുറത്ത് കൊടുത്തത് അവൻ കൊണ്ടുവന്ന് കൊടുത്തത്. അവൻ 20-ാം തീയതി നടന്ന ഈ സംഭവം അന്ന് മുതൽ പറയുന്നു കൊച്ചിന് കൊടുത്ത മദ്യം കുടിക്കരുത് വിൽക്കരുത് അത് വിഷമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പിന്നെ 27-ാം തീയതി ഇവൻ കൊണ്ടുവന്ന് അവിടെ കൊടുത്തതെന്ന് ഇന്ന് വരെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തികൾ അത് ചോദിച്ചിട്ടുണ്ട്, തിരക്കിയിട്ടില്ല. അപ്പോൾ അത് എന്തുദ്ദേശത്തിലാണ് അവിടെ കൊണ്ടുവന്ന് കൊടുത്തതെന്നുള്ളത് ഇപ്പോഴും നമുക്കറിയത്തില്ല. എന്തിനാണ് അത് കൊടുത്തതെന്ന് മനസ്സിലായോ? അന്ന് ആ റേഞ്ചിൽ ഞാനും പാർട്ട്ണറാണ്, എന്നെ കൂടെ കുരിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തത്, മനസ്സിലായോ? ഞാൻ കഴിക്കൂട്ട റേഞ്ചിൽ അറിയപ്പെടുന്ന ഞാനും അരിമാരും നേരം പാർട്ട്ണർഷിപ്പിലാണ് അന്ന് അത് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് എന്നെ കൂടെ ഉൾപ്പെടുത്തി എന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പണിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വിഷമദ്യ ദുരന്തം നടന്നെന്ന് അറിയുന്നത് ഞങ്ങളുടെ ബന്ധത്തിൽ ഒരു മരണം നടന്നു ചെറിയ അവിടെ ഞങ്ങൾ അന്നിട്ട് കുളിച്ചടങ്ങിൽ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ ഈ സംഭവം അറിയുന്നത്. ഞങ്ങളുടെ ഷാപ്പുകളിലൊക്കെ വിളിച്ച് ചോദിച്ചു, അവിടെ എങ്ങും ഒരു സംഭവവും ഇല്ല. ഞാനും അണ്ണനും ഈ കൊച്ചനും നമ്മളെല്ലാവരും കൂടെ എല്ലാ ഷാപ്പുകളിലും പോയി തിരക്കി, അവിടെ എങ്ങും ഒരു സംഭവം ഇല്ല. അപ്പോൾ പിന്നെ നമ്മുടെ നിന്ന് വന്ന സംഭവമാകാൻ വഴിയില്ല, നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു വിഷം വന്നിട്ടുമില്ല. ഞങ്ങൾ ഉറപ്പാക്കി
ഉറപ്പാക്കി പിന്നെ നമ്മളെന്തിനു മേടിക്കണം? 20-ാം തീയതി നടന്ന സംഭവം ഞങ്ങളുടെ കയ്യിൽ നിന്ന് വന്നിട്ടില്ല. 24-ാം തീയതി കൂടി ഞങ്ങൾ ക്രിസ്തു അടച്ചിരിക്കുകയാണ്. ക്രിസ്തു കൊണ്ട് ഗവൺമെൻറ് 24-ാം തീയതി ഞങ്ങൾ ക്രിസ്തു അടച്ചിട്ടുണ്ട്. മനസ്സിലായി? 27-ാം തീയതി അവർ വന്ന് ഷാപ്പുകൾ പൂട്ടിയിട്ട് പോയി. മനസ്സിലായി? ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സംഭവം നടന്നിട്ടില്ല. നമുക്ക് തന്നെ അതിശയമാണ്. അദ്ദേഹത്തിന് ഇന്നിട്ട് കഷ്ടപ്പെടുത്തുന്നതെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഈ കുടുംബത്തിനെ മൊത്തം ഇല്ലാതാക്കി, ഞങ്ങളുടെ കുടുംബത്തിൽ ഇനി ഉണ്ടാവാത്ത കംപ്ലീറ്റ് കുടുംബത്തിലുള്ള സകല വ്യക്തികളെയും ഇല്ലാതാക്കി. എന്ത് വൈരാഗ്യത്തിൻ്റെ പുറത്താണ്, എന്തുകൊണ്ടാണെന്ന് നമുക്കും അറിയത്തില്ല. മണിച്ചനെ അവരൊരു സ്പിരിറ്റ് കച്ചവടക്കാരനാക്കി അങ്ങ് മാറ്റി. നാട്ടിൽ നടക്കുന്ന എല്ലാ കച്ചവടവും മണിച്ചം കൊടുത്താണ്, മണിച്ചം കൊടുത്താണ്, മണിച്ചം കൊടുത്താണ് ഇങ്ങനെ ആക്കി മാറ്റി. അതാണ് അതിൻ്റെ വാസ്തു. ഒരു സ്പിരിറ്റ് കച്ചവടക്കാരനാക്കി മാറ്റി ഈ നാട്ടിലുള്ള എല്ലാ ആൾക്കാരികളും. എൻ്റെ കാര്യം ഞാൻ പറയാം. എലൈറ്റ് ഗ്രൂപ്പ് സുനിൽ 2003-ൽ ഞാൻ ഇവിടെ ഇല്ല. 2003-ൽ അവൻ നടത്തിയ ഷാപ്പിൻ്റെ ക്ഷേമനിധി അടയ്ക്കാൻ വേണ്ടി ഞാൻ പറയാം. ഞാൻ പോയതാണ്. ഞാൻ 2008-ൽ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ചെന്നപ്പോൾ എൻ്റെ പേരിൽ ഒരു 6-6 കുടിശ്ശിക കിടക്കുന്നു. 2003-ല് ചെന്ന് നോക്കിയപ്പോൾ എന്താണ് പേര് പുറത്തെഴുതി വെച്ചിരിക്കുന്ന PFൽ, ക്ഷേമനിധിയിൽ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്ന, പുറത്തെഴുതി വെച്ചിരിക്കുന്ന സുനിൽ ദത്ത്. അകത്തുള്ള ഫയല് കംപ്ലീറ്റ് എലൈറ്റ് ഗ്രൂപ്പ് സുനിലിൻ്റെ. മനസ്സിലായി? എന്നിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് നോട്ടീസ് ഒട്ടിച്ചു. നോട്ടീസ് ഒട്ടിച്ചിട്ട് പ്രതികരിക്കാൻ ആളില്ലല്ലോ. നേരെ ആ ബാധ്യത കംപ്ലീറ്റ് എൻ്റെ പേരിലേക്ക് വിറ്റു. ഞാൻ ഇന്നുവരെ മദ്യപിച്ചിട്ടില്ല. എന്നെപ്പറ്റി ഇത് എഴുതിയിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പാൻപരാഗം നടത്ത് മാർവാടിയുള്ള സ്റ്റൈലിൽ എന്നെ എന്തെല്ലാം ഉൾപ്പെടുത്തിയാണ് അന്നത്തെ മാധ്യമങ്ങൾ എഴുതിയതും അതുപോലെ നമ്മളെ ചിത്രീകരിച്ചത്. എനിക്ക് 3-6 റിസോർട്ടൊന്നുമില്ല. എനിക്ക് റിസോർട്ടുണ്ട്. അന്നത്തെ പേപ്പറുകൾ വേണമെങ്കിൽ ഞാൻ എടുത്തു തരാം, വായിച്ചു നോക്കണം. എനിക്ക് 3-6 റിസോർട്ടുണ്ട്. എനിക്ക് അതുകൊണ്ട് ഇതുണ്ട്. എന്നെപ്പറ്റി എന്തെല്ലാം വേണം എഴുതിയിരുന്നു. ആരെങ്കിലും കാര്യങ്ങൾ നമ്മുടെ പേരിൽ എഴുതി ആണ് അന്ന് നമ്മുടെ ഇത്രയും മോശക്കാരാക്കിയത്. ഇതിൻ്റെ യഥാർത്ഥ സംഭവം എന്ന് പറയുന്നത് ഒരു കാര്യം വ്യക്തമാണ്. ഉമ്മയെയും പറ്റിച്ചതാണ്. ഉമ്മയ്ക്കും മരിക്കുന്നവരെ അറിയത്തില്ല. അവരാരെയും കല്ലുവാതുക്കൾ താത്തേനെയും പറ്റിച്ചതായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ അവർക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അവർ ജയിലിൽ കിടന്നപ്പോൾ എങ്കിലും സത്യം പറഞ്ഞില്ലേ? കാരണം നമ്മളിൽ നിന്ന് വരാത്തൊരു സംഭവം ഇതാണ് എല്ലാവരും പോയത് ജയിലിൽ. ജയിലിൽ കിടന്ന് അവരെ ആ രീതിയിൽ അവരോടുള്ള സഹകരണം കണ്ടെങ്കിൽ അവർ പറഞ്ഞിരുന്നു ഇത് എങ്ങനെ സംഭവിച്ചത്. അവർക്കും അറിയത്തില്ല യഥാർത്ഥത്തിൽ എങ്ങനെ സംഭവിച്ചത്. ഷാപ്പ് നടത്തുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ കഷ്ടപ്പാട് വേറെ ഒരു ബിസിനസ്. ഞാനിപ്പോൾ അബ്കാരിയാണ്. 10 വർഷമായിട്ട് അന്തസ്സായിട്ട് ഉറങ്ങുന്നുണ്ട്. ഞാനിപ്പോൾ കള്ളു ഇതാണ്, കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ്. ഞാൻ പണ്ടേ ഗൾഫിലായിരുന്നു. ഒരു 5 വർഷം എനിക്ക് ഇവിടെ ഉള്ള ഇതുള്ളൂ. ഈ 95 മുതൽ 2000 വരെയുള്ള ഒരു കാല ഫീൽഡിൽ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു നാട്ടിൽ. പക്ഷേ ഇന്ന് അത് ആ നമ്മൾ അന്തസ്സായിട്ട് ഉറങ്ങുന്നു. മറ്റേന്ന് പറഞ്ഞാൽ ഉറക്കമില്ല. നേരം വെളുത്ത ഇരുട്ടോളം അതിൻ്റെ ഉറക്കെ ഓടിക്കൊണ്ടിരിക്കണം. മനസ്സിലായി? അധ്വാനിച്ച് അങ്ങേറ്റം കഷ്ടപ്പെട്ടിട്ടാണ് കാശുണ്ടാക്കുന്നത്. അത് കാണുന്നവർക്ക് അത് വളരെ ഈസി ആയിട്ട് തോന്നും, പൈസ ഉണ്ടാകുന്നു. പക്ഷേ ഊണും ഉറക്കവും കളഞ്ഞാണ് മനുഷ്യൻ പൈസ ഉണ്ടാകും. ഒരു ഗവൺമെൻറ്റിന് ഒരു മാസം ഉണ്ടാക്കി കൊടുക്കുന്ന വരുമാനം എന്ന് പറയുന്നത് അത് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അത്രയും പൈസ ഉണ്ടാകുന്നത്. ഒരു 35 ലക്ഷം രൂപ കഴക്കൂട്ട റേഞ്ച് 3.5 ലക്ഷം രൂപ 3.5 കോടിക്ക് പിടിച്ചിരുന്നു. 3 കോടി 55 ലക്ഷം രൂപയ്ക്ക് 35 ലക്ഷത്തി 55,000 രൂപ പ്രതിമാസം നമ്മൾ കെട്ടിവെക്കണം. ഈ കെട്ടിവെച്ച തുകകൾ കംപ്ലീറ്റ് ഫോർഫീറ്റ് ചെയ്തിട്ടിട്ടാണ് ഇന്ന് വസ്തുവിൻ്റെ പേരിൽ ബാധ്യതപ്പെടുത്തിയിട്ടേക്കുന്നത്. ഈ 6 മാസവും കൃത്യമായിട്ട് ക്രിസ്തു അടച്ചുകൊണ്ടിരുന്നതാണ്. മനസ്സിലായേ? ക്രിസ്തു, അതായത് എല്ലാ മാസവും 20-ാം തീയതിക്ക് മുമ്പ് ക്രിസ്തു അടയ്ക്കും. 20-ാം തീയതിക്ക് മുമ്പ് ക്രിസ്തു അടച്ചില്ലെങ്കിൽ 18% ഇൻട്രസ്റ്റ് വരും. ഈ 15%, 18% ഇൻട്രസ്റ്റ് കൊടുക്കാതിരിക്കാൻ വേണ്ടി എല്ലാ 20-ാം തീയതിക്ക് മുമ്പ് നമ്മൾ ഈ ക്രിസ്തു അടയ്ക്കും. അപ്പോൾ ലിക്വിഡ് ക്യാഷ് പോലും മണിച്ചൻ്റെ കയ്യിൽ വരാൻ പാടില്ല. മണിച്ചൻ 20-ാം തീയതി സംഭവം നടന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശവും ഞാൻ പറഞ്ഞുതരാം. അതായത് 16-ാം തീയതി മുതൽ 20-ാം തീയതി വരെ ഇത് ക്രിസ്തു അടയ്ക്കുന്ന ഡേറ്റാണ്. ഈ ക്രിസ്തു അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പൈസയും കൈ കാണത്തില്ല. അപ്പോഴീ സംഭവം നടന്നാൽ മണിച്ചൻ പൈസ കൊണ്ട് രക്ഷപ്പെടുന്നില്ല. മനസ്സിലായി? അങ്ങേയറ്റം സ്വന്തം ചെലവിന് പോലും കയ്യിൽ കാശ് കാണത്തില്ല. കടവും കൂടെ വാങ്ങിച്ചായിരിക്കും അന്നേരം കൊണ്ടുപോയി ക്രിസ്തു അടയ്ക്കുന്നത്. അപ്പോൾ പിന്നെ കടം വാങ്ങിച്ച് കടക്കാരനാവില്ലേ? ആ കടക്കാരനായിരുന്നു നിൽക്കുമ്പോൾ നിങ്ങളെ തല്ലിൽ ഒരു കൊട്ട് പൊട്ടി നിങ്ങൾ അതോടെ വീണില്ലേ? മനസ്സിലായോ? ഇത് തന്നെയാണ് സംഭവം. മണിച്ചിൻ്റെ ഷാപ്പുകളിലോ ചിറയങ്കോഴോ പരിസര പ്രദേശങ്ങളിലോ വിറ്റ മദ്യത്തിലൊന്നും വിഷാംശമില്ലായിരുന്നു. എങ്കിലും മണിച്ചൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇത് തന്നെയാണ് ഈ വിഷമത്തെ ദുരന്തത്തിൻ്റെ ഒരു ലക്ഷ്യം മണിച്ചനാണെന്ന രീതിയിലേക്ക് സംശയിക്കപ്പെടുന്നത്. കാരണം ഹൈക്കോടതിയിൽ നിന്നും മണിച്ചനെതിരെ 302, അതായത് കൊലപാതക കുറ്റം എടുത്തു മാറ്റി, നരഹത്യയില്ല. അതിനുശേഷവും 21 വർഷമായി മണിച്ചൻ ജയിലിൽ കഴിയുന്നത് സ്പിരിറ്റ് കൈവശം വച്ചു എന്ന ഒറ്റ കുറ്റത്തിലാണ്. നമുക്കറിയുന്നത് നല്ലൊരു എന്താ പറയുന്നത്, നല്ലൊരു വ്യക്തിയായിരുന്നു. എന്താണ് ആക്ടിവിറ്റി എന്നുള്ളത് ഇനി നമ്മളറിയുന്ന കാര്യമല്ല. പുള്ളിയെ കൊണ്ട് നാട്ടുകാരൊക്കോ അല്ലെങ്കിൽ പേഴ്സണലി നമ്മളൊക്കോ ഒരു ഉപദ്രവം ഉണ്ടായിട്ടില്ല. ആൾ ചെയ്യാൻ കഴിയുന്ന നല്ല പ്രവൃത്തികളൊക്കെ ആ സമയത്ത് ചെയ്തിരുന്നു. പിന്നെ ഏതോ ഒരു കാര്യത്തിൽ എന്താണെന്ന് നമുക്ക് സത്യം ഇതുവരെ അറിയത്തില്ല. പുള്ളിയെ ആദർശമായിട്ടാണ് പുറത്തൊക്കെ കാണുന്നത്.
ആളെ കുറിച്ച് പറയാനെന്നുണ്ടെങ്കിൽ പേഴ്സണലി ഓക്കെയാണ്, നമ്മളായിട്ടൊരു പ്രശ്നങ്ങളും ഇല്ല, നാട്ടുകാർക്ക് സഹായിയാണ്, നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ്, അത്രേ അറിയുള്ളൂ. കുറേ ആൾക്കാർക്ക് ഈ ഗവൺമെൻറ് തന്നെയാണ് സ്പിരിറ്റ് കാര്യങ്ങൾ ചെയ്യാൻ പുള്ളി ഏൽപ്പിക്കുന്നത്. അന്ന് കുറേ ആൾക്കാരൊക്കെ പാവപ്പെട്ടത്, അന്ന് പാവപ്പെട്ടമ്പോൾ എല്ലാവരുമായിട്ട് പുള്ളി ഉണ്ട്, എന്താണ് സൗഹൃദമുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. കുറേ ആൾക്കാരൊക്ക് ഇതിൽ കൂടി എന്താണ് ഒരു വരുമാനവും അവരുടെ ജീവിതകാര്യങ്ങളും നടന്നിട്ടേ ഉള്ളൂ. പിന്നെ ഒരു വീഴ്ച വീഴുന്നപ്പോഴത്തേക്ക് ഈ പറയുന്ന ആൾക്കാരെല്ലാം തിരിഞ്ഞു, മനസ്സിലായില്ലേ? ആ സമൂഹം നമ്മുടെ ഇതിലൊന്നുമല്ല, പാർട്ടിപരമായിട്ടുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. ഇനി പൊളിറ്റിക്സാണോ അതിൽ ഇനി വേറെ എന്തെങ്കിലും ആൾക്കാരാണോ എന്ന് നമുക്കറിയത്തില്ല. നമ്മുടെ നാട്ടുകാർക്ക് പുള്ളി അന്നും ഇന്നും ആ ഒരു മണിച്ചെണ്ണൻ എന്നുള്ളൊരു സ്നേഹമുണ്ട്. ഇദ്ദേഹത്തിന് എന്തെങ്കിലും രാഷ്ട്രീയ ചായ ഉണ്ടായിരുന്നോ? ഇല്ല, പുള്ളി പൊളിറ്റിക്സ് പരമായിട്ട് എവിടെ ഇറങ്ങുന്ന ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും ഉണ്ട് രാഷ്ട്രീയക്കാർ, നമ്മൾ ബിസിനസ്സുകാരാണ്, എല്ലാ രാഷ്ട്രീയത്തിലും ഉണ്ട്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷി മണിച്ചന്റെ പതനത്തിന് കാരണമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതൊന്നും അറിയത്തില്ല, ഞാൻ പറഞ്ഞില്ല, അതൊക്കെ ഉള്ളിലുള്ള അന്നത്തെ സർക്കാർ ഇത് നടത്താൻ ഏൽപ്പിച്ചു. എവിടെയോ ഏതോ കൈ മിസ്റ്റേക്ക് പറ്റിയതാണ് പുള്ളിക്കാരന് കുടുങ്ങിയത്, അല്ലാണ്ട് പറഞ്ഞല്ല. കൂടുതൽ പേരും പറയുന്നത് ഇതൊരു മിസ്റ്റേക്ക് അല്ല, ഇതൊരു പ്രീ പ്ലാൻഡ് അറ്റംപ്റ്റ് ആയിരുന്നു. അതായത് ഈ കിസ്ത്, ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്ക് അറിഞ്ഞത് കിസ്ത് അടച്ച ദിവസം കഴിഞ്ഞുള്ള ദിവസമാണ് ഈ സംഭവം നടന്നത്. അതുവരെ പ്ലാൻഡ് ആയിരുന്നു, കാരണം കിസ്ത് അടച്ചു കഴിഞ്ഞാൽ കയ്യിൽ കാശുണ്ടാവില്ല, അവരുടെ പെട്ടെന്ന് തടസ്സപ്പെടും ജീവിതമൊക്കെ. അങ്ങനെ ചേട്ടൻ വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെ എന്തൊക്കെയോ റൂമർ ഉണ്ട് സംഭവം, കാരണം വെച്ചാൽ ഇത് പർപ്പസ്ലി പൂട്ടിയതാണ്, അല്ലെങ്കിൽ ആള് അദ്ദേഹത്തിന് ഫിനാൻഷ്യലി സൗണ്ടുള്ള സമയത്താണ് ഇത് വരുന്നത്. പിന്നെ ഹൈലി ബിസിനസ് ചെയ്യുന്നവർ അവരുടേതായ എന്തെങ്കിലും കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. ആളൊരു നല്ല ഹ്യൂമൻ ബീയിങ് ആണെന്ന് മാത്രമുള്ള കൺസിഡർ എനിക്കുണ്ട്. ബിസിനസ് ചെയ്യാൻ അറിയുന്ന മനുഷ്യനാണ്, ബിസിനസ് ചെയ്യാൻ അറിയുന്ന മനുഷ്യൻ, ഏ ടൈപ്പ് ഓഫ് അല്ല. അല്ല, അത് മാത്രമല്ല, അറിയാൻ കഴിഞ്ഞ മറ്റൊരു കാര്യം, മണിച്ചന്റെ ഷാപ്പുകളിലോ അദ്ദേഹം വിറ്റ സ്ഥലങ്ങളിലോ ഒന്നും ഒരാൾ പോലും മദ്യം കുടിച്ചിട്ട് അബോധാവസ്ഥയിൽ ഒരു തലവേദന പോലും വന്നിട്ടില്ല എന്നാണ് നാട്ടുകാരൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനായിരിക്കും കല്ലുവാതുക്കലും അവിടെയൊക്കെ നടന്ന ഇതിൻ്റെ പേരിൽ മണിച്ചനെ കുടിക്കുന്നതിനായിരിക്കും? ഇത് നമ്മുടെ കുട്ടിക്കാലത്ത് നടക്കുന്ന സംഭവമാണ്, നമുക്കിപ്പോൾ ഇത്രയും വർഷമായിട്ടും അറിയപ്പെടാണ്ട് കിടക്കുന്ന കാര്യങ്ങളാണത്. കാരണം ആയിരിക്കാം, കാരണം അദ്ദേഹത്തിൻ്റെ ആൾക്കാർ മാത്രമേ ഈ വിഷയത്തിൽ പോയിട്ടുള്ളൂ ഉള്ളിൽ, ഒന്നും രണ്ടും മൂന്നും സൗരങ്ങളും അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. വേറെ ഇതിൻ്റെ ഇടയിൽ ഒരു മൂന്നാമതാളിനെ ഞാനും പറഞ്ഞ് കേട്ടിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും രാഷ്ട്രീയ വൈരാഗ്യമോ വ്യക്തി വൈരാഗ്യമോ ഉണ്ട് ഉറപ്പായിട്ടും, അത് അന്വേഷിച്ച് കണ്ടെത്തണം ഉത്തരവാദിത്തമുള്ളവർ. ഏതായാലും നാട്ടുകാർക്ക് പൊതുവെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കില്ലേ, ഒരു പക്ഷേ അവരുടെ തന്നെ കുറേ കാലം അവരുടെ ഭാഗമായിരുന്ന ഒരാൾ 21 വർഷമായിട്ട് ജയിലിൽ കിടക്കുന്നു, അതിന് സത്യാവസ്ഥ പുറത്തു വരണമെന്ന് ആഗ്രഹമുള്ള നാട്ടുകാർ കുറച്ച് പേരുകൾ ഉണ്ടാവില്ലേ? എല്ലാവർക്കും ഉണ്ട്, 100% ആൾക്കാരും ഉണ്ട്, ആരും പറയാത്തതാണത്. അപ്പം ആ പേടിക്കുന്നതല്ല, ആരും വന്ന് പറയാനൊരു വേദി കിട്ടാത്തതുകൊണ്ടാണ് എനിക്കിത് വേദി കിട്ടിയത്. ഏറ്റവും വലിയ സന്തോഷം എനിക്ക് പറയാൻ കഴിയും, ആൾ പുറത്തുണ്ടാവണം എന്ന് തന്നെ. കാരണം ഇത്രയും ഒരു വർഷം കടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തെറ്റ് ചെയ്തോ എന്നറിയത്തില്ല, ഇനി മരിച്ച വീട്ടുകാരാണ് അത് തീരുമാനിക്കേണ്ടത്. പക്ഷേ ആള് ഇല്ല, സ്ത്രീനോട്ടും ഇല്ല, അതാണ്. അപ്പോൾ അവര് എന്തെങ്കിലും ഒരു ഒരു ഒബ്ജക്ഷൻ പറഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ, അവരുടെ ഭാഗത്തുനിന്നും ഇതൊരു സ്റ്റേറ്റ്മെന്റും പോയിട്ടില്ലെങ്കിൽ. ഇപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ ചുമത്തിരിക്കുന്ന കുറ്റം എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ് സൂക്ഷിച്ചു എന്നത് മാത്രമാണ്, അതിന്റെ പേരിലാണ് അദ്ദേഹം ഇപ്പോൾ 21 വർഷമായി കിടക്കുന്നത്. അവിടെയാണ് ഒരു സംശയം ഉടലെടുക്കുന്നത്, സ്പിരിറ്റ് സൂക്ഷിച്ചു എന്ന കുറ്റം മാത്രം പേറുന്ന ഒരു വ്യക്തി എങ്ങനെ 21 വർഷമായി ജയിലിൽ കിടക്കുന്നു? ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മളൊരു മാസ് പെറ്റീഷനോ എന്തും തയ്യാറാക്കാൻ നമ്മൾ നാട്ടുകാരെ സംബന്ധിച്ച് കുഴപ്പമില്ല, നമ്മൾ ചെയ്യാനും അതിനു വേണ്ടി എന്ത് വർക്ക് ചെയ്യാനും വേണ്ടി നമ്മളും തയ്യാറാണ്. കാരണം ഒരാൾ ശിക്ഷിക്കപ്പെടേണ്ട സമയവും കാലാവധിയും കഴിഞ്ഞു, അദ്ദേഹം അത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് തിരിച്ചു വരണം. അദ്ദേഹത്തിന് ഫാമിലി ഉണ്ട്, അവരുടെ കുട്ടികളുണ്ട്, അവരെയൊക്കെ കാണാനും എല്ലാം ഉള്ള സംവിധാനം ഒരുക്കി കൊടുത്ത ഏറ്റവും വലിയ ഒരു നല്ല ഒരു ഒരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് സംസാരിക്കാൻ പറ്റിയ കണക്കാണ്. നമ്മളെ കുട്ടിക്കാലത്ത് അറിയുന്നൊരു വ്യക്തിയാണ്, എൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. എന്താണ് നമുക്ക് ഇനി ലീഗലായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള ഫുള്ള് സപ്പോർട്ട് ഉണ്ട്. ഒന്നുകൂടെ ഉണ്ട്, അതായത് മണിച്ചൻ അന്ന് അദ്ദേഹം ബിസിനസ് നടത്തിയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കാശ് കൈപ്പറ്റാത്ത ഒരു രാഷ്ട്രീയക്കാരുമില്ല, ഒരു ഉദ്യോഗസ്ഥരുമില്ല. ഒരു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ്സുമായിട്ട് നേരിട്ടും അല്ലാതെയും ബന്ധപ്പെട്ടിരിക്കുന്ന പല ആൾക്കാരും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അതായിരിക്കും ഒരു കാരണം, ഒരു പക്ഷേ ഇദ്ദേഹം പുറത്ത് വന്നു കഴിഞ്ഞാൽ ഈ പേരുകളൊക്കെ വിളിച്ച് പറയും എന്നുള്ള ഭയം ഈ രാഷ്ട്രീയക്കാർക്കുള്ള. കാരണം രാഷ്ട്രീയക്കാർ ഈ നിലവിൽ ഭരണത്തിലിരിക്കുന്ന ആരെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം പുറത്തിറങ്ങാൻ കഴിയുമെന്നാണ് കുറച്ച് പേരൊക്കെ പറഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും സാധ്യതയുണ്ടോ? നമ്മളെ കുട്ടിക്കാലത്താണ്, നമ്മളിപ്പോഴാണ്, നമ്മളന്ന് മേടിച്ചിട്ടില്ല. എന്തായാലും അങ്ങനെയൊക്കെ ഉണ്ടാവണം, കാരണം ഹ്യൂജ് എമൗണ്ട് ഉള്ള സമയമാണത്. ചെറിയ ഒന്നോ രണ്ടോ ഷാപ്പുകളല്ല, ഈ പറയുന്ന ഒരു റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയോ ഷാപ്പുകളുണ്ട്.
അപ്പോൾ അത് അന്ന് ഗവൺമെൻറ്റിന് ആ ഇൻകം ഉണ്ടാക്കി കൊടുത്തൊരു വ്യക്തിയാണ് ആയിരിക്കാം. സ്വാഭാവികമായിട്ടും താങ്കൾ പറഞ്ഞ കണക്ക് അതിൽ എന്തെങ്കിലും സാധ്യത ഉണ്ട് പറഞ്ഞു വരുമ്പോൾ. ഇവിടെയാണ് ഹ്യൂമാനിറ്റി എന്നൊരു സാധനം നഷ്ടപ്പെട്ടു പോകുന്നത്. കാരണം ചിലരുടെ കുറ്റങ്ങൾ മറച്ചു വെക്കാനായി ഒരാളെ മാത്രം വർഷങ്ങളായി കാലാകാലത്തിലിടുന്ന സംഭവം ഒരു നാട്ടുകാരെന്ന നിലയ്ക്ക് അതിന് എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? തീർച്ചയായിട്ടും പുള്ളി പുറത്തു വരണമെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ വാർദ്ധക്യപരമായും അസുഖപരമായിട്ടൊക്കെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ എന്തെങ്കിലും നല്ല നടപടികളെടുത്ത് അദ്ദേഹത്തിന് ഇനിയൊന്നും ആക്ടിവിറ്റി ആയിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ കുട്ടികളെയും പേരക്കുട്ടികളെയും കണ്ടു കഴിയാനുള്ളൊരു സംവിധാനം. ഈ നമ്മുടെ ഇപ്പോൾ പിന്നെ പഴയ ചാരക്കേസ് പുനരന്വേഷണം നടത്തിയതുപോലെ അവരെയൊക്കെ കുറ്റവിമുക്തരാക്കിയതുപോലെ ഏതെങ്കിലും ഒരു സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ആഗ്രഹം നാട്ടുകാർക്കുണ്ടോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതിന് ആരും മുന്നിട്ട് വന്നില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു സംഘടന ഉണ്ടെങ്കിൽ അതിന് നമ്മളും ഭാഗമാവും തീർച്ചയായും. സത്യം പുറത്തു വരണമെന്നാണ് ആഗ്രഹം? ഉറപ്പായിട്ട്. അല്ലെങ്കിൽ ആ അദ്ദേഹത്തിന് കിട്ടിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ ആള് ഒരിക്കലും ആരെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റാത്തതാണ്. പുള്ളി ഒരു ബുക്കൊക്കെ എഴുതുന്നുണ്ടെന്ന് കേട്ടു. അതിൽ നിന്നെങ്കിലും തിരിച്ചറിവുണ്ടാവട്ടെ ആൾക്കാർക്ക്. ചിറയൻകീഴും അതുപോലെ തന്നെ മണിച്ചൻ്റെ ബിസിനസ് സാമ്രാജ്യമായിരുന്ന പണ്ടകശാല തുടങ്ങി ഈ കേസിനെ പറ്റി അറിയാവുന്ന ഒരുപാട് പേരോട് ഞങ്ങൾ സംസാരിച്ചു. എല്ലാവരുടെ മനസ്സിലും ഉള്ള ഒരു ആഗ്രഹം ഇതാണ്. കാരണം ഇങ്ങനെ ഒരു വ്യാജമദ്യ ദുരന്തം ഉണ്ടാക്കിയത് മണിച്ചൻ എന്ന ആ ഒരു ലോബിയെ കൊടുക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ഇത് ചെയ്തതാരെന്ന് ഇതുവരെ പുറത്തറിഞ്ഞിട്ടില്ല. എല്ലാവർക്കും ആ രഹസ്യം അറിയാൻ ആഗ്രഹമുണ്ട്. 21 വർഷമായി 302 പോലും എടുത്തു മാറ്റിയിട്ടും മണിച്ചൻ തൻ്റെ കാരാഗ്രഹവാസം തുടരുകയാണ്. മണിച്ചൻ്റെ ബന്ധുക്കൾ അതുപോലെ തന്നെ വീട്ടുകാർ സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അവരുടെ കുടുംബമൊക്കെ തകർന്ന തരിപ്പണമായി. ഇപ്പം ആരും അങ്ങനെ വലിയൊരു ബിസിനസ്സൊന്നും ചെയ്യുന്നില്ല. എല്ലാവരും ഈ അബ്കാരി ബിസിനസ്സൊക്കെ വിട്ടിട്ട് മറ്റ് പ്രവർത്തകരിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞു. ഇവർക്ക് എല്ലാവരുടെയും മനസ്സിലുള്ള ആഗ്രഹമാണ് ഈ കേസിൻ്റെ യഥാർത്ഥ സ്ഥിതി അല്ലെങ്കിൽ സത്യം പുറത്തു വരണമെന്നത്. ഇസ്പാനിസിന് വേണ്ടി ക്യാമറമാൻ വിപിൻ വേണുവിനൊപ്പം ശ്രീത് മാരാർ സൈനിക.